ഗുഡ് മോർണിംഗ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഊ വരെ എഴുതിയല്ലേ. എല്ലാവരും എഴുതുന്നുണ്ട് കേട്ടോ, മിടുക്കർ. ചിലർ ചില ലൈൻസ് വിട്ടു പോകുന്നുണ്ടല്ലേ മക്കളെ, എഴുതി വരുമ്പോൾ. അത് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ പിന്നെ ഒന്ന് റീചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് എഴുതിയാൽ മതിയേ. പിന്നെ നമ്മൾ നോക്കുന്നത് റു. റു കഴിഞ്ഞാൽ ഏതാ? എ ഐ വരെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്താൽ മതി. റു ടീച്ചർ വായിച്ചു തരട്ടെ. ഋഷഭം ഋഷി ഋണം. ഋഷഭം ഋഷി ഋണം. ഋതുക്കൾ ആറ്. ഋതുക്കൾ ആറ്. ഋതു ഇനി ഋവിൻ്റെ ചിഹ്നം. എന്താ ഋവിൻ്റെ ചിഹ്നത്തിലുള്ള വാക്കുകൾ? കൃഷി, കൃഷി, വൃഷ്ടി, വൃത്തി. കൃഷി, വൃഷ്ടി, വൃത്തി. വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ കേട്ടോ, മഴ. വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലീൻ. കൃഷിക്ക് വൃഷ്ടി വേണം. കൃഷിക്ക് വൃഷ്ടി വേണം. ഇതെന്താ വായിക്കുക? മൃതി, മൃതി. കൃ ചൃ തൃ തൃ പൃ വൃ ശൃ 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 ഹൃ. ഇനി എ. എലി, എരുമ, എട്ട്. എലി, എരുമ, എട്ട്. എടുക്കാവുന്നതേ ചുമക്കാവൂ. എടുക്കാവുന്നതേ ചുമക്കാവൂ. എലി. ചെടി, വെണ്ണ, തെക്ക്. ചെടി, വെണ്ണ, തെക്ക്. വെണ്ണ എന്ന് പറഞ്ഞാൽ എന്താ? ബട്ടർ. തെക്കെന്ന് പറഞ്ഞാലോ? തെക്കെന്ന് പറഞ്ഞാൽ സൗത്ത്. നെറികേട് കാട്ടരുത്. നെറികേട് കാട്ടരുത്. പെരുമ. കെ ചെ ടെ തെ പെ എ രെ ലെ വെ സെ ഷെ സെ ഹെ ലെ ഴെ റെ. മക്കൾ ഈ ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ളത് വായിക്കണം കേട്ടോ. എന്നിട്ട് ഓരോന്നും എഴുതുമ്പോഴും വായിച്ചു വേണം എഴുതാനേ. അടുത്തതെന്താ? ഏണി, ഏലം, ഏണം. ഏണി, ഏലം, ഏണം. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ഏറി. കേരം, ചേറ്, കേരളം. കേരം, ചേറ്, കേരളം. കേരം തിങ്ങും കേരള നാട്. കേരം എന്ന് പറഞ്ഞാൽ എന്താ? തേങ്ങ. കേരവൃക്ഷം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ട്രീ ആട്ടോ പറയുക. കേരം തിങ്ങും കേരള നാട്. നാളികേരം, നാളികേരം. കേരം തിങ്ങും കേരള നാട്. മീനി. കെ ചെ ടെ തേ പേ എ രേ ലേ വേ ശേ ഷേ സേ ഹേ ലേ രേ റേ. അടുത്ത അക്ഷരം ഏതാ? ഐ. ഐരാവതം, ഐശ്വര്യം, ഐക്യം. ഐരാവതം, ഐശ്വര്യം, ഐക്യം. ഐക്യമത്യം, മഹാബലം. എന്താ ഐക്യം എന്ന് പറഞ്ഞാൽ? യൂണിറ്റി. യൂണിറ്റി ഈ സ്ട്രെങ്ത് എന്ന് പറയില്ലേ, അതാണ് ഐക്യമത്യം, മഹാബലം. ഐരാവതി, ഐരാവതി. ഐ. കൈ, തൈ, വൈരം. കൈ, തൈ, വൈരം. തൈ നട്ടാൽ മരമാകും. തൈ നട്ടാൽ മരമാകും. മൈന, മൈന. കൈ ചൈ ടൈ തൈ പൈ യൈ
രൈ ലൈ വൈ ശൈ ഷൈ സൈ ഹൈ ലൈ ഴൈ റൈ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് നമുക്ക് ഇത്രയും ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിലെ. താങ്ക് യു.